بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. കൂഫക്കാരുടെ മുമ്പിൽ ഭരണാധികാരം ഏറ്റെടുത്ത് ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ പണ്ഡിതന്മാരെ സ്വഹാബികളെ വിരിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ അഹ്ലൽ കൂഫ, കൂഫക്കാരെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മാഹിയ അർജൽ ആയത്തി ഫിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിൽ നിന്ന് പാപമോചനം നമുക്ക് ലഭിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണ്? അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഈ ആയത്താണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ, പറയൂ നബിയേ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തിന്മ ചെയ്തവരെ, പാപങ്ങൾ ചെയ്തവരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാവുമെന്ന് ഒരിക്കലും ചിന്തിച്ചു പോവരുത്. ഏത് പാപവും ശിർക്കടക്കം തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കും. തൗബയില്ലാതെ തന്നെ വേണമെങ്കിൽ അല്ലാഹുവിന് മറ്റെല്ലാ തെറ്റുകളും പുറത്തു തരാം. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. എന്റെ അടിമകളോട് പറയൂ നബിയേ, അവരോട് പറയണേ, നിരാശപ്പെടരുത്. അല്ലാഹു നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. നിങ്ങൾ തിന്മയിൽ കുളിച്ചു വന്നവരാണെങ്കിൽ തന്നെയും അലി റളിയല്ലാഹു അൻഹുവരോട് മറുപടി പറയുന്നു, എന്നാൽ ഇന്നാ നഹ്നു അഹ്ലൽ ബൈത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുകാരായ ഞങ്ങൾ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ആയത്തല്ല, വേറൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. അത് സൂറത്തുൽ ദുഹായിലെ ആയത്താണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു അങ്ങേക്ക് നൽകും നാളെ പരലോകത്ത്. ഹത്താ തർളാ, അങ്ങേക്ക് പൊരുത്തമാകുന്നവരെ അല്ലാഹു അങ്ങേക്ക് നൽകും നബിയേ. ഇത് പറഞ്ഞപ്പോ ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, വലൻ അർളാ വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ ഉമ്മത്തികളിൽ ഒരാളെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തമാവില്ല. ഞാൻ പൊരുത്തപ്പെടുന്നവരെ അല്ലാഹു നൽകുമെന്ന് പറഞ്ഞില്ലേ? അതിനർത്ഥം എന്റെ ഉമ്മത്തികളിലെ അവസാനത്തെ ആള് പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ആയത്തിന്റെ സാരം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ നമുക്ക് വകയുള്ള ആയത്ത് ഹബീബായ നബി ഞങ്ങൾക്ക് അല്ലാഹു മതിവരോളം കൊടുക്കും എന്ന് പറഞ്ഞ ആയത്താൻ. കാരണം ഒരാളെങ്കിലും നരകത്തിൽ വീണാൽ എനിക്ക് മതിവരില്ല, എനിക്ക് ഇഷ്ടമാവില്ല എന്ന് നബി ഞങ്ങൾ മറുപടി പറഞ്ഞു. അതുകൊണ്ട് അവസാനത്തെ ആളെ പോലും ഈ ഉമ്മത്തിയാവണം. ഹബീബിനോടുള്ള സ്നേഹം വേണം, ഹബീബിനോടുള്ള മഹബത്ത് വേണം, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണം. അവിടുത്തെ ശഫാഅത്ത് കൊണ്ടേ ഇനി രക്ഷയുള്ളൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹബീബിന്റെ തിരുദർശനം സ്വപ്നത്തിലും നാളെ യഖ്ലത്തിലും നൽകേണമേ തമ്പുരാനെ. അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തികളായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, പടച്ചവനെ അവിടുന്ന് പൊരുത്തപ്പെടുന്നവരെ, തൃപ്തിയാകുന്നവരെ, മനസ്സിന് മതിവരുന്നവരെ നീ നൽകുമെന്ന് പറഞ്ഞില്ലേ? അവിടുന്ന് മറുപടി പറഞ്ഞല്ലോ, ഒരാളെങ്കിലും അവിടുത്തെ ഉമ്മത്തിയിൽ നരകത്തിലുണ്ടെങ്കിൽ അവിടുന്ന് തൃപ്തിപ്പെടില്ല എന്ന് റബ്ബേ.
ആയത്തിന്റെ ആശയത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ് നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സ്നേഹിതന്മാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരുന്നവർ ഇതിനുവേണ്ടി ദീനിന് വേണ്ടി പള്ളിയെടുത്തവർ ഞങ്ങളുമായി കടപ്പാടുള്ളവർ ബന്ധമുള്ളവർ അല്ലാഹുവേ 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 ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവർ കൽബുകൊണ്ട് ഞങ്ങളോട് സ്നേഹമുള്ളവർ അല്ലാഹുവേ ദീനിനോട് മഹബത്തുള്ളവർ അർഹമർ റാഹിമേ ഞങ്ങളെല്ലാവർക്കും നിന്റെ ഹബീബിന്റെ അനുയായികളിൽ ചേർന്ന് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ തമ്പുരാനേ ആമീൻ യാ റബ്ബൽ ആലമീൻ.